ആറ്റിങ്ങൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് വാർഷിക പൊതുസമ്മേളനം ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 14 നടക്കും. രാവിലെ 10 മണി മുതൽ ആറ്റിങ്ങൽ കച്ചേരി നട ഇന്നു പ്ലാസയിലാണ് പരിപാടി നടക്കുന്നതെന്ന് ആറ്റിങ്ങൽ വ്യാപാര ഭവനിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ മേഖല ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു. ഓണക്കിറ്റ് വിതരണം തുടങ്ങിയ പദ്ധതികളൊക്കെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുപോലെ വിദ്യാഭ്യാസ അവാർഡുകളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ യൂണിറ്റ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്ന ഈ മേഖലയിലെ പ്രധാനപ്പെട്ട യൂണിറ്റുകളിലൊന്നാണ്. പ്രധാനമായിട്ടും നമ്മുടെ ചിറയൻകീഴ് മേഖലയിലെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. ഇവിടെ 10,000-ത്തോളം വ്യാപാരികൾ, ചെറുതും വലുതുമായ വ്യാപാരികൾ ഉള്ളൊരു സംഘടന. ഇവിടെ നമ്മുടെ മേഖലയിൽ ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര എത്തിച്ചേരുകയാണ്. 14 രാവിലെ 10 മണി. രാജു അപ്സരയെ സംബന്ധിച്ച് അങ്ങേര് അദ്ദേഹം ഇപ്പോൾ വ്യാപാരി വ്യവസായി ക്ഷേമനിധി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ കൂടിയായി കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ, ചെയർമാനായ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനാണ് ശ്രീ രാജു അപ്സര. അപ്പോൾ അദ്ദേഹവും അതുപോലെ കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ജില്ലയിൽ നമുക്ക് ശക്തമായ നേതൃത്വം നൽകി വരുന്ന ജില്ലയുടെ പ്രസിഡന്റും സംസ്ഥാനത്തിൻ്റെ ഉപാധ്യക്ഷനുമായ ശ്രീ പെരിങ്ങമല രാമേന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ജില്ലയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ വലിയൊരു സംഘടനാ ഭാരവാഹികളുടെ 14 തീയതി എത്തിച്ചേരും. നമുക്കറിയാം, ഇന്ന് വ്യാപാരി സമൂഹം നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്കുണ്ട്. നിങ്ങൾക്കറിയാം, കോവിഡ് വന്നതിന് ശേഷം ഈ വ്യാപാര മേഖല ഇതുവരെ ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പും അതുപോലെ തന്നെയായിരുന്നു. നോട്ട് നിരോധനം മുതൽ തുടങ്ങിയ വ്യാപാര തകർച്ചയാണ് അത്. പിന്നെ ജി എസ് ടിയിൽ വന്നെത്തിച്ചേർന്നു. പിന്നെ ഇതും കൂടെ വന്നപ്പോഴത്തേക്ക് ഇടിവെട്ടിവൻ്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന പോലെയാണ് ഇപ്പോൾ ഈ കോവിഡും കൂടെ വന്നതിന് ശേഷം ഈ മേഖല ആകെപ്പാടെ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, മാസക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നും വ്യാപാരികൾ ഇതുവരെ കരകയറാൻ കഴിഞ്ഞിട്ടില്ല. ചെറുകിട വ്യാപാര മേഖല ആകെപ്പാടെ തകർന്ന് ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി, ഒട്ടനവധി വ്യാപാരികൾ ആത്മഹത്യ ചെയ്യപ്പെട്ടു. ഇതെല്ലാം സംഭവിച്ചു. ഇതിനിടയിൽ പിന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, പ്രളയവും. ഇതിനിടയിൽ ഒരു പ്രളയവും കൂടി വന്നു. ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്ക് വ്യാപാര മേഖലയ്ക്ക് താങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഈ കോവിഡ് വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിച്ചൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ വ്യാപാരം തകൃതിയായി കൊണ്ടുകയറി. ആ കോവിഡ് സമയത്ത് ഓൺലൈൻ വ്യാപാരം വരികയും അതിപ്പോൾ യഥേഷ്ടം അത് സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുന്നൊരു കാരണമാണുള്ളത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ കടയിൽ കിട്ടുന്ന സാധനങ്ങൾ നമ്മളൊരു കട വാടകയ്ക്ക് എടുത്ത് ഡിപ്പോസിറ്റും വാടകയും കൊടുത്ത് കറണ്ട് ചാർജ്, സർക്കാരിൻ്റെ സകല ലൈസൻസുകളുമാണ് നമ്മൾ എടുക്കുന്നത്. ഏതെല്ലാം ലൈസൻസ് വേണോ, ജി എസ് ടി ഉൾപ്പെടെ, അതുപോലെ ലേബർ രജിസ്ട്രേഷൻ ഉൾപ്പെടെ, മുനിസിപ്പൽ ലൈസൻസ് ഉൾപ്പെടെ, എന്ന് വേണ്ട ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഉൾപ്പെടെ എല്ലാ ഐറ്റം ലൈസൻസും എടുത്ത് കച്ചവടം ചെയ്യുന്നവൻ്റെ മുന്നിലാണ് ഈ ഓൺലൈൻ വ്യാപാരവും. അതിനേക്കാൾ വളരെ കാഠിന്യമാണ് അവൻ്റെ മുന്നിൽ വന്ന വഴിയോര കച്ചവടം. തകൃതിയായിട്ട് ഗവൺമെൻറ്റൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വഴിയോര കച്ചവടത്തിനായിരുന്നാലും ഓൺലൈൻ വ്യാപാരത്തിൽ. ഇതുകൊണ്ട് നമുക്ക് വളരെയധികം ഭീമമായ നഷ്ടം നമുക്ക് സഹിക്കുകയാണ്. ഇതുകൊണ്ട് സർക്കാരിനൊരു നേട്ടവുമില്ല. വഴിയോര കച്ചവടത്തിൽ നിന്ന് നികുതിയോ, അവിടെ ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥൻ പരിശോധനയോ, അവിടെ ഒരു പ്ലാസ്റ്റിക് കവർ എന്നും പറഞ്ഞൊരു പരിശോധന, യാതൊരുവിധ പരിശോധനയില്ല വഴിയോര കച്ചവടത്തിന്. അവർ എന്ത് വിറ്റാലും അതിനകത്ത് സർക്കാരിനൊരു ഗുണവുമില്ല. അത് ജനത്തിന് ആരോഗ്യകരമായ ഉള്ള ഭക്ഷണപദാർത്ഥങ്ങളാണ് അവിടെ പാകം ചെയ്ത് വിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ ശക്തമായ ഈ സംഘടന, കേരളത്തിലെ വ്യാപാരികളുടെ ഏക ആശ്രയമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന ആ സംഘടന ഗവൺമെൻറ്റിന് മാറിയും തിരിഞ്ഞും നിവേദനങ്ങൾ കൊടുത്തു. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഈ ഇടക്കാലത്തൊരു സമരം തന്നെ പ്രഖ്യാപിച്ചു. സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞ മാസം 4-ാം തീയതി. നമ്മൾ 4-ാം തീയതിയും 14-ാം തീയതിയുമായിട്ട് രണ്ട് സമരങ്ങൾ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. ആ സമരത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ സമരം പിൻവലിച്ചു പോയത്. നമ്മളൊരു സർക്കാരിനും എതിരല്ല. ഇവിടെ മാറിയും തിരിഞ്ഞും വരുന്ന UDF ആയിരുന്നാലും LDF ആയിരുന്നാലും ആ സർക്കാരിനൊന്നും നമ്മളെതിരല്ല. നമ്മളിൽ രാഷ്ട്രീയമില്ല, നമ്മളിൽ ജാതിമത ചിന്തകളില്ല. നമ്മൾ വ്യാപാരികൾ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഈ നമ്മുടെ സംഘടനയ്ക്ക് കീഴിൽ അണിനിരന്നിരിക്കുകയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് കുറച്ച് ഫെസ്റ്റിവൽ സീസണാണുള്ളത്. ഓണം, ബക്രീദ്, ക്രിസ്മസ്, ന്യൂ ഇയർ, വിഷു, സ്കൂൾ ഓപ്പണിംഗ്, ഇങ്ങനെയുള്ള സീസണുകളിലാണ് ഈ കച്ചവടക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കച്ചവടം നടക്കുന്നത്.
ആ കച്ചവട ആ സമയത്ത് പോലും യാതൊരു ദാക്ഷിണ്യമില്ലാതെയാണ് ഈ ഉദ്യോഗസ്ഥന്മാര് കടകളിൽ കയറി ഈ പെനാൽറ്റി അടിക്കുന്ന ഒരു സമ്പ്രദായം. അത് നമ്മൾ ശക്തമായി ചെറുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ശക്തമായി ചെറുക്കുമെന്നാണ് നമ്മൾ അവരെ അടിക്കുമെന്നോ മറ്റോ ഒന്നും അല്ല നമ്മൾ പറയുന്നത്. അത് സംഘടനാ ശക്തി കൊണ്ട് നമ്മൾ അതിനെ ചെറുക്കും. ഇപ്പൊ ആറ്റിങ്ങൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൽ ചെറുകിട വ്യാപാരികളെ പീഡിപ്പിക്കുമെന്ന ഈ സംഘടന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹികളും ഇവിടുത്തെ മറ്റ് കച്ചവടക്കാരും കൂടെ ചേർന്ന് അതിനെ ചെറുക്കാനായിട്ടുള്ള ഏർപ്പാടുകൾ ഉണ്ടാവും. അങ്ങനെ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിരുന്നതിന്റെ 30% കച്ചവടം പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. 10,000 രൂപയുടെ കച്ചവടം നടന്നൊരു സ്ഥാപനത്തിൽ ഇന്ന് 3,000 രൂപ പോലും വിൽക്കാൻ വിൽപ്പനയില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ട് പോകുന്നത്. ഇതിനെല്ലാം ഒരു ഇതൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് സർക്കാരിൻ്റെ ഖജനാവില് യാതൊരു ഉദ്യോഗസ്ഥനും ശമ്പളം കൊടുക്കാതെയാണ് കൃത്യമായും ആ നികുതി ജി എസ് ടി ഇനത്തിൽ അവിടെ എത്തിച്ചേരുന്നത്. നമ്മൾ കളക്ട് ചെയ്താണ് കൊടുക്കുന്നത്. ഈ ജി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ അവൻ ബില്ലെഴുതി അത് ജി എസ് ടി കളക്ട് ചെയ്തിട്ട് ഇത് സർക്കാരിന് അടക്കേണ്ടിരുന്നത്. ആ സംവിധാനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് വാറ്റായിരുന്നപ്പോഴും അത് തന്നെയാണ്. സർക്കാരിൻ്റെ വരുമാന മാർഗങ്ങളിൽ ഒന്ന് ബിവറേജും, 2 ഈ ഭാഗ്യക്കുറിയും, 3 നമ്മൾ കച്ചവടക്കാർ കൊടുക്കുന്ന നികുതിയുമാണ്. ഈ 3 നികുതി കൊണ്ടാണ് സർക്കാർ നിലനിന്നു പോകുന്നതും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് വ്യാപാരികളെ പീഡിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. ഇതേ ഈ ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് ഇവിടെ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. മാറിയും തിരിഞ്ഞും വരുന്ന സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നല്ലൊരു ഭാഗം ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് നടക്കുന്നത്. അവർക്ക് അതുപോലെ തന്നെ കെ എസ് സി ബി കറണ്ട് ചാർജ് നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നും പറഞ്ഞ് കൂടെ ഇപ്പോഴും വരുന്ന കഴിഞ്ഞ മാസങ്ങളിൽ വന്ന ബില്ലുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മളറിയാം ഗാർഹിക ഉപയോഗത്തിനേക്കാളും കച്ചവട സ്ഥാപനങ്ങളിൽ വളരെ ഇതാണ്. നമ്മൾ 1,000 രൂപ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 6,000-7,000 രൂപ ബില്ല് ഇന്ന് കച്ചവടക്കാരുണ്ട്. ഒരു ഫ്രിഡ്ജോ ഫ്രീസറോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വളരെ ഭീമമായ കറണ്ട് ചെയ്യാം. നമ്മുടെ താരിഫ് റേറ്റ് തന്നെ വ്യത്യാസമാണ്. കച്ചവട സ്ഥാപനങ്ങളിലെ താരിഫ് റേറ്റ് തന്നെ വ്യത്യാസമാണ്. അതുപോലെ തന്നെ കെട്ടിട നികുതിയാണെന്നുണ്ടെങ്കിൽ വളരെയധികം മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്തുകളിൽ പോലും വളരെയധികം വർധനവാണ് കെട്ടിട നികുതിയും തൊഴിൽ നികുതിയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വാട്ടർ സപ്ലൈ എന്ന് വേണ്ട ഇതിനകത്ത് നമുക്ക് അതിനകത്ത് ഒരു ഇതുമില്ലാതെയാണ് നമ്മുടെ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ വേറൊരു കാര്യം എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷത്തിന് മുമ്പ് വരെയുള്ള കണക്കുകളാണ് ഇപ്പൊ വീണ്ടും നമ്മ വിളിച്ച് പെനാൽറ്റി അതിന്റെ ഇത് അടിച്ചോണ്ടിരിക്കുന്നത്. ഇതില് ഒരു സത്യാവസ്ഥ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അടച്ചിട്ട് പോലും അവർക്ക് നോട്ടീസ് വരുന്നുണ്ട്. എന്തൊരു ഉത്തരവാദിത്വമാണുള്ളത് ഈ സർക്കാർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക്? അവർക്കൊന്നും അറിഞ്ഞുകൂടാത്ത അതിനകത്തുള്ളതെന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്ന് നോട്ടീസ് കൊണ്ടുവരുന്ന ഓഫീസർ വരെ പറയാണ് ചെയ്യുന്നത് നിങ്ങളിത് നോക്കിയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ് വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുതരാനായിട്ടാണ് പറയുന്നത്. നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ് വരെ കൊണ്ടുതരാനാണ് പറയുന്നത്. അങ്ങനെ എത്ര പേരെ ഒഴിവാക്കിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഏത് രീതിയിലാണ് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനത്തിന് 28% മുതൽ 5% മുതൽ 28% വരെ നികുതിയാണ് നമ്മൾ ഈ കച്ചവടക്കാർ കൊടുത്തോണ്ടിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര, സംസ്ഥാന വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റുമായ പെരിങ്ങമല രാമചന്ദ്രൻ, MP അടൂർ പ്രകാശ്, MLA OS അംബിക, ജില്ലാ ജനറൽ സെക്രട്ടറി വൈ വിജയൻ, ജില്ലാ ട്രഷറർ ദനീഷ് ചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റും മേഖലാ പ്രസിഡന്റുമായ ബി ജോഷി ബാസു, ജില്ലാ മേഖലാ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. HP News, Attingal.